നമ്മുടെ എക്സ്പോ വിസിറ്റ് ചെയ്തത് എന്ന് അറിയുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളെത്തിയിട്ടുള്ളത് നമ്മളെ കോട്ടക്കലെ എക്സ്പോ ഇവിടെ തിരൂർ റോഡിലാണ്. കോട്ടക്കന്ന് കുറച്ചങ്ങോട്ട് പോകുന്നത്, കോട്ടക്കന്ന് റൈറ്റിക്ക് കയറിയാൽ തിരൂർ റോഡ്, ആ റോഡിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മളെ അജ്മലുണ്ട്, അതേമാതിരി അനസുണ്ട്, പിന്നെ നിസാമുണ്ട്, സാദിഖുണ്ട്. ഞങ്ങളെ നാല് അഞ്ചാൾക്കാരട്ടോ. നമ്മുടെ വീഡിയോയിൽ മുന്നൊക്കെ എന്നുണ്ടായിക്കൊണ്ടിരുന്ന നമ്മളെ സിദ്ദീഖ് എന്ന് പറയുന്ന ആളുതില്ല, അവർക്ക് ചെറിയ തിരക്കിലായതുകൊണ്ട് കോമൺ ഇല്ല. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കട്ടെ. പറയാന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് പറയുന്നുണ്ട്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അനസ, എൻ്റെ ഫേസ് നിങ്ങളാണല്ലോ ഫേസ് എന്ന് കാണിച്ചണേ. ഇതാ കേട്ടോ, ഇതാണ് അജ്മൽ, ഇത് അനസ്. അനസിനെ നിങ്ങൾക്ക് അറിയാക്കാരോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി ഒരുപാട് തിണ്ടിട്ടോ. ലാസ്റ്റ് ഏതായാലും ഒരു ബൈക്ക് വർക്ക്ഷോപ്പിൻ്റെ സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇനി അവിടെ കയറ്റി കയറ്റിട്ട് പോകുമ്പോൾ എന്താണെന്നറിയില്ല. ടിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അനസും കയറിയിട്ടുണ്ട്, അതേമാതിരി അജ്മലും ഉണ്ട് കേട്ടോ. അജ്മലാണ് ടിക്കറ്റിന് വേണ്ടി ഫസ്റ്റ് കയറിയിട്ടുള്ളത്. ഒരുപാട് ആളുകളുണ്ടോ. നമ്മളെ ചങ്ക് ഞാൻ പറഞ്ഞ നിസാം എടുക്കണ്ടോ. അപ്പോ അതിന്റെ ഫസ്റ്റ് എൻട്രിയിൽ വരുന്ന ഭാഗങ്ങൾ ഇതൊക്കെ കേട്ടോ. അജ്മലേ കൂട്ടം വിട്ട് പോകല്ലോ കേട്ടോ, ഇവിടേക്ക് അവനെ കൂട്ടിക്കോ. കൂട്ടം വിട്ട് പോകല്ലോ അറിയാം. ഫസ്റ്റ് തന്നെ കയറി ചെന്നപ്പോൾ തന്നെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കുറച്ച് പ്രതിഭകളുടെ അതേമാതിരി ഒരുപാട് റോക്കറ്റിന് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ സെക്കൻഡായിട്ട് വരുന്ന ഫ്ലോറിലെ കുട്ടികളെ ചക്കൻ കാണണ വരെ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ കേട്ടോ. ും ബ്ലോക്ക് തന്നെ, ഇവിടെ കയറിപ്പോ ഇവിടെയും ബ്ലോക്ക് ആട്ടോ. ജീവൻ ഒട്ടകൊക്കെ ഉണ്ട്.
വീട്ടിലൊക്കെ ആവേശത്തിലാട്ടോ. പരിചയപ്പെടുത്താൻ രംഗത്ത് കണ്ടില്ലല്ലോ. അപ്പൊ മൂന്നാമതായിട്ടുള്ള ഫ്ലോർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് കേട്ടോ. ഇപ്പൊ ഇവിടെ ഒന്നും ആളില്ല. അവിടെ ആന്റിമലിന്റെ അതിലൊക്കെ നിൽക്കാൻ തോന്നുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ മീറ്റൊക്കെ ഓരോ ഭാഗങ്ങളാട്ടോ. ഒരു നാലാമത്തെ സെക്ഷനായിട്ടാണ് വരുന്നത്. ഇപ്പോളെ മൂന്നെണ്ണം കവർ ചെയ്ത് കഴിഞ്ഞ് ഈ നാലാമത്തെയാണിത്. ഇടയ്ക്കിപ്പോൾ നമ്മൾ അജ്മൽ വീഡിയോ എടുക്കുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നല്ല വെറൈറ്റി ഇംഗ്ലീഷ് മീനാട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും ഈ ഫിഷിൻ്റെ ഇവിടെ ഒരുപാട് ഫിഷ് ഉണ്ട് കേട്ടോ. വെറൈറ്റീസ് ആയിട്ടുള്ളതാണ് ഞാൻ കാണിച്ചത്. എനിക്കറിയില്ല. രണ്ടാമത്തെ ഭാഗവും തന്നെ അപ്പോ നമ്മൾ ഫിഷിന്റെ ഒരു വെറൈറ്റി സെക്ഷൻ കണ്ട കയറിയത്. നമ്മളെ മനസ്സിലൊക്കെ ഭയങ്കര ഒരുപാടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഇതിൻ്റെ ലാസ്റ്റ് ചിലപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കയ്യും വരെ ചിലപ്പോൾ ഇതുണ്ടായി. അപ്പോ ഈ വിഷയത്തിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അല്ലേ. എന്തൊരു ഇതിന്റെ പേരെന്താ അറിയോ? ചെക്കന്മാർക്കാരട്ടോ.
അപ്പോൾ ഫിഷിൻ്റെ ഭാഗം കഴിഞ്ഞേ തോന്നിട്ടോ. ഇനി നമ്മൾ എക്സിറ്റ് ആണ് പുറത്തേക്കുള്ളതാണ്. അപ്പോൾ ഇനി ഇനിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റാളുകളല്ലേ, തൈകൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, അങ്ങനത്തെ ഓരോരോ വിഭവങ്ങൾ, വെറൈറ്റി ഐറ്റംസുകൾ കാണാം. അപ്പൊ ഞാനൊന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല, ഒക്കെ ചെക്കൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഞാന് ഇതിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഒക്കെ പോകുന്ന പറഞ്ഞില്ലേ. ഹൽവ ആണ് പല പല ഐറ്റംസ് സ്റ്റാളുകൾ. മസാജിങ്ങിന്റെ ടൈപ്പ് സാധനം കേട്ടോ അവിടെ. ഇതിനൊക്കെ ഇതിനൊക്കെ വേദന ഉണ്ടോ അവർക്ക് ചൂസ് ചെയ്യാം. ചേക്കാൻ കളിപ്പാട്ട തേടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി വരുന്ന സെക്ഷൻ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഫുള്ള് ഇവിടെ കളിപ്പാട്ടം, അതുപോലെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇനി വരുന്ന ഫോർത്തിൽ വരുന്ന സെക്ഷൻ ഇത് കാണുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. കടല മിഠായി, അതേമാതിരി ദോശഞ്ചർ, അങ്ങനത്തെ ഇംബ്ലി, അങ്ങനെ പല പല പുളിയച്ചാർ, ജീരക മിഠായി, കടല മിഠായി, അങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരിക. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്കൂൾ കാലം വീണ്ടും കിട്ടിയാലെന്നല്ല, ജോക്കറൊക്കെ കാണുമ്പോൾ. അതിനെ കുറിച്ചൊന്നും ഞാൻ വല്ലാതെ വിശദീകരിച്ച് എന്താ ആവശ്യമില്ല. അതൊക്കെ ചെക്കന്മാരിവിടെ പറയുന്നുണ്ട് കേട്ടോ. ചെക്കന്മാർ നേരത്തെ പറഞ്ഞ കാര്യമല്ല, പനസൊക്കെ ഓൺ ആയിക്കണം കേട്ടോ, ഫുള്ള് ആക്റ്റീവ് ആയിക്കണ്. അതേപോലെ ഈ ഒരു ഭാഗത്ത് പിന്നെ ഇവിടെ ആയിട്ട് ടോയ്സ് ആണ് പോലെ. ഇനി പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഔട്ട് കത്തി കേട്ടോ. അതായത് ഈ ഒരു എക്സ്പോന്റെ ആകാംക്ഷയോടെ കാത്തിക്കാട്ടോ, ചാറ്റിൽ കൊട്ടോ. ചെക്കനിക്ക് ചാറ്റിൽ കൊട്ടയിലാട്ടോ കൂടുതൽ കമ്പോ. അപ്പോ അതിനുള്ള മെയിൻ ആയിട്ടുള്ളതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മള് പുറം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം പുറം ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ ഇരുന്ന് ചായ അതൊക്കെ ഉണ്ട് കേട്ടോ. ചെക്കൻ എന്തോ കാര്യമായിട്ട് പറയാൻ വന്നി, ഞാൻ പോയി പറഞ്ഞോ അതിൻ്റെ ഫ്ലോ പോയിരുന്നു. അപ്പൊ ചാറ്റിൽ കൊട്ടത്ത് അവിടെ കറങ്ങി തുടങ്ങിയിട്ടുണ്ടോ. നമ്മൾ നിസാമും ആവേശത്തോടെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നോക്കട്ടെ കേട്ടോ. നമ്മള് ചാറ്റിൽക്കോട്ടയിൽ കയറാനുള്ള ആകാംക്ഷ നിൽക്കുന്നുണ്ട്. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടൂല അല്ലേ. നമ്മളെ അനസിനൊന്നും വലിയൊരു താല്പര്യമില്ല, കാരണം അനസ് പറയുന്നത് ഇതിന് വലിയ കറക്കല്ല എന്നാണ് പറയണത്. ഇതിന് വലിയ കറക്കല്ല എന്നാണ് അനസ് പറയണത്. അതേ സമയത്ത് ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. തല തൊട്ടിട്ട് ആ തല വരെ സ്പീഡില്ല എന്നുള്ള കംപ്ലൈന്റ് ഇതാ നമ്മൾ അജ്മലിന്റെ അജ്മൽ ഉയർത്തിട്ടോ.
അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറേ ഗെയിംസ് ഹാൾ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നത് ഇതിനെന്താ പറയല്, നമ്മളെ റിങ് എറിഞ്ഞിട്ട് ഇവിടെ കുറേ സ്കെച്ച് സൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഗ്ലാസ് എയർ ആണ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ എക്സ്പോൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതിൻ്റെ എക്സിറ്റ് തീണെ ആ ഒരു ഭാഗമാണ് ഇതിൻ്റെ എക്സിറ്റ് എക്സിറ്റ് ഭാഗമാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മളെ ചെക്കന്മാർ ചിലപ്പോൾ ആ ഒരു ഗെയിം കളിക്കാനുള്ള പ്ലാനിങ് ഉണ്ട് തോന്നുന്നുണ്ട്. ചിലപ്പം കളിക്കും ചിലപ്പം കളിക്കില്ല. നമ്മളെ അജ്മൽ ഇത് കയറിയുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒരു ബോൾ മിസ്സായി. ചെക്ക് കയറിയാൻ പോവാട്ടോ. നമ്മളെ ചെക്കര് ഫസ്റ്റില് കയറി തന്നെ ഇറങ്ങണില്ലേ. നമ്മള് ഫസ്റ്റ് ഇയറിൽ നമ്മളെ അജ്മല് കൈവ് തെളിയിച്ചു കേട്ടോ. അടുത്തത് ഒന്നും നോക്കല്ല, അടുത്ത സമരപ്പ് ഇതാ കയ്യിലേക്ക് വന്നു. ലാസ്റ്റ് ഇയർ കൂടി എറിയുന്നുണ്ട് നമ്മൾ അജ്മല്. നമ്മളെ അജ്മലിന്റെ ഞാൻ സമ്പാദ്യം വരുന്ന കേട്ടോ. അജ്മലിന്റെ അവസാനത്തെ ഇയറ് എങ്ങോട്ട് പോകും നമുക്ക് നോക്കാം. അവസാനത്ത് മിസ്സായെങ്കിലും രണ്ട് സമരപ്പുമായി നമ്മളെ അജ്മല്. നമ്മളെ അജ്മല് രണ്ട് സമരപ്പുമായിട്ടോ അവസാനത്തെ ഏറെ മിസ്സായെങ്കിലും എന്നാലും രണ്ട് ട്രോഫി ചെക്കന് എന്തായാലും അടിപൊളി. അപ്പോൾ അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു സോങ് പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ഏരിയ പാടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോട്ടക്കലിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ എക്സ്പോ വിസിറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഉദ്ഘാടന ദിവസമായിട്ടുള്ള 15-ാം തീയതി തൊട്ട് നമ്മൾ ഇങ്ങനെ നിങ്ങളോടൊപ്പം നല്ല നല്ല കേരളത്തിലെ കരാകാന്മാരോടൊപ്പം നമ്മള് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഓൺ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സെക്ഷൻ ഏരിയക്ക് രണ്ടുപേരും കൂടി വന്നു കേട്ടോ. രണ്ടാൾക്കാർ കൂടി വന്നേ. അല്ല നമ്മള് അങ്ങനെ ഇവിടുന്ന് സാദിക്കിനെ കണ്ടുമുട്ടിയാ വീട് ചെയ്തില്ലല്ലോ. അപ്പോ നമ്മളെ തക്കണ നമ്മളെ സാദിക്ക് കേട്ടോ. സാദിക്ക് പോലെ അവിടെ തീന് സാദിക്കിനെ നമുക്ക് പുറത്തുനിന്ന് കാണാം. അപ്പൊ നമ്മളേതായാലും ഇവിടുന്ന് പോവാനേ. നമ്മള് പോവാണേ അങ്ങനെ നമ്മൾ ഇതിന്റെ എക്സിറ്റ് ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ചെറിയൊരു റിവ്യൂ പറയാണ്ട് അതോടൊപ്പം നമ്മളെ വീഡിയോ എന്താക്കും നിർത്തി തീർന്നിട്ടോ.
അപ്പോൾ നമ്മൾ കോട്ടക്കിലെ എക്സ്പോന് പറ്റിയിട്ട് ലാസ്റ്റ് ഒരു ചെറിയ റിവ്യൂ വരുന്ന പറഞ്ഞിനി. അപ്പോൾ എൻ്റെ അഭിപ്രായം അല്ല, വല്ല അഭിപ്രായമാണ് ആദ്യം ചോദിക്കണേ. അതുപോലെ എന്തൊക്കെ ഉണ്ട് അഭിപ്രായം പറഞ്ഞാൽ? ഒന്നും പറയാല്ല, അടിപൊളി ഒരു ഈവനിങ് വൈബ്. ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് വന്നാൽ വൈബ് ആഗ്രഹിക്കും. നമ്മളെ നിസാമോ എന്താ അഭിപ്രായം പറയാം? അടിപൊളിയാണ്, അടിപൊളി. അല്ല അല്ല അഭിപ്രായം പറയും, അടിപൊളി. ഇനി നമ്മളെ ഇതില് മെയിനായിട്ട് അനക്കെന്ന് പറയല്ലേ, അനക്ക് അനക്ക് അനക്കൊരു അഭിപ്രായം പറയാനുണ്ടല്ലോ. പക്ഷെ അത് അടിപൊളി പരിപാടിയാണ്. ഇനി എല്ലാവരും വരണം, നൂറുപ്പ് നഷ്ടം എല്ലാവർക്കും. അത് ചെക്കനൊക്കെ നൂറുപ്പ് നഷ്ടപ്പെട്ടിട്ടാണ് പറയണേ. ഷെയർ ആയാലും. അപ്പോൾ നമ്മുടെ എക്സ്പോന്റെ വീഡിയോ എത്ര ഉള്ളൂ? അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.